നമസ്കാരം സുഹൃത്തുക്കളെ, പി ഡി എഫ് ഫയലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഫയലായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഫയലിനെ ഒരു വേർഡ് ഡോക്യുമെൻ്റായിട്ട് മാറ്റാം. അതിനകത്തേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം പി ഡി എഫ് ഫയലുകൾ നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമുക്കത് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റുകൾ മാറ്റി മറ്റ് ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ചില വെബ്സൈറ്റുകളിൽ എന്തെങ്കിലും നമ്മൾ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് സൈസ് കൂടുതലായിരിക്കും. നമുക്ക് ആ പി ഡി എഫിൻ്റെ സൈസ് കുറച്ച് നമുക്ക് ആവശ്യമായ സൈസിലേക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്കിപ്പോൾ ഒരു ജെ പി ജി ഇമേജിനെ ഒരു പി ഡി എഫ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഇത്തരത്തിൽ പി ഡി എഫുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ലഭിക്കും. ഈ ഒരു വീഡിയോയുടെ ഈ വെബ്സൈറ്റ് ഏതാണെന്നും ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സ്മാൾ പി ഡി എഫ് ഡോട്ട് കോം എന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വെച്ചാൽ ഒരു പി ഡി എഫിനെ വേർഡായിട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ കംപ്രസ് ചെയ്യാം, മെർജ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഒരു പി ഡി എഫ് ഫയലിൻ്റെ ഇത്ര പേജ് ഒരു സെപ്പറേറ്റ് പി ഡി എഫ് ബാക്കി മറ്റൊരു സെപ്പറേറ്റ് പി ഡി എഫ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സിഗ്നേച്ചർ അറിയാൻ വേണ്ടി തന്നെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പി ഡി എഫിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഒട്ടനവധി ആ ഓപ്ഷനുകൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ലഭ്യമാണ്. ഇതൊന്നും കൂടാതെ നമുക്ക് കൂടുതൽ ഓപ്ഷൻ ലഭ്യമാണ്. അതായത് നമുക്ക് പി ഡി എഫ് റീഡറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പേജ് നമ്പർ ആഡ് ചെയ്യാൻ ഉപയോഗിക്കാം, ഇപ്പോൾ ഒരു പി ഡി എഫ് ഫയലിൽ നിന്ന് ആവശ്യമില്ലാത്ത പേജുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ഒരു പി ഡി എഫ് ഫയലിനെ റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൺവെർഷൻ ഓപ്ഷനുകളുണ്ട്. പി ഡി എഫിൻ്റെ വേർഡ്, പി ഡി എഫ് ടു എക്സൽ, പി ഡി എഫ് ടു പി പി ടി, പി ഡി എഫ് ടു ജെ പി ജി കൺവെർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺവെർട്ട് ടു പി ഡി എഫ് എന്ന് പറയുന്നത് വേർഡിനെ പി ഡി എഫ് ആക്കാം, എക്സലിനെ പി ഡി എഫ് ആക്കാം, പി പി ടിയെ പി ഡി എഫ് ആക്കാം, ജെ പി ജിയെ പി ഡി എഫ് ആക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് സൈൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇ സൈൻ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്കിനകത്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പാസ്വേഡ് ഇട്ട ഒരു പി ഡി എഫിനെ നമുക്ക് അതിൻ്റെ പാസ്വേഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. തുടങ്ങി ഒട്ടനവധി യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ജസ്റ്റ് പി ഡി എഫ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.